ഹായ് ഫ്രണ്ട്സ്, ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മെ വളരെ പെട്ടെന്ന് ആകർഷിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കാരണം, ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അത് വളരും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഉദാഹരണത്തിന്, 5000 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് 10000 രൂപയിൽ എത്താൻ വളരെയധികം സമയമെടുക്കും. എന്നാൽ 7 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 14 രൂപയിൽ എത്താൻ വലിയ സമയമൊന്നും എടുക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, 5000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 10000 ആകണമെങ്കിൽ അതിന് ഓർഗാനിക്കലായ ഒരു വളർച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അതിൻ്റെ ബിസിനസ് ഫണ്ടമെൻ്റൽസിലൊക്കെ ഒരു ഗ്രോത്ത് തീർച്ചയായും സംഭവിക്കണം. എങ്കിൽ മാത്രമേ ആ സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം അത്തരം സ്റ്റോക്കുകളുടെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ ഓപ്പറേറ്റർമാർക്ക് കഴിയില്ല. കാരണം വലിയ വിലയുള്ള സ്റ്റോക്കുകളിൽ വൻ വോളിയം ഉണ്ടാക്കണമെങ്കിൽ വലിയ ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അത്തരം ഒരു പ്രൈസ് മാനിപ്പുലേഷൻ ഓപ്പറേറ്റർമാർക്ക് അത്തരം വലിയ സ്റ്റോക്കുകളിൽ കഴിയില്ല. എന്നാൽ 7 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിൽ അത് 14 രൂപയിൽ എത്തിക്കാൻ കുറച്ച് ഓപ്പറേറ്റർമാർ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ എന്ന് കരുതി എല്ലാ ലോ പ്രൈസ്ഡ് സ്റ്റോക്കുകളും വളരുന്നത് ഓപ്പറേറ്റർ ഗെയിം കൊണ്ടാണ് എന്ന് പറയാനും നമുക്ക് കഴിയില്ല. കാരണം കമ്പനിയുടെ ബിസിനസ്സും അതിൻ്റെ ഫണ്ടമെൻ്റൽസിലും ആനുപാതികമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്ത് ഓപ്പറേറ്റർ ഗെയിം ആ സ്റ്റോക്കിൽ സംഭവിച്ചാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ആ സ്റ്റോക്കിനോട് ഒത്തുപോകാൻ സാധിക്കും. അപ്പോൾ ലോ പ്രൈസ്ഡ് ആയ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. R4I-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ അടുത്ത കാലത്ത് മാർക്കറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് മിഷ്ടാൻ ഫുഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. FMCG സെക്ടറിലുള്ള പ്രൊസസ്ഡ് ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാനാവില്ല. കാരണം ഇത് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2016 ലിസ്റ്റ് ചെയ്ത ഈ കമ്പനി യാതൊരു ചലനവുമില്ലാതെ 2 കൊല്ലം കിടന്നിരുന്നു. 2018 ഈ സ്റ്റോക്കിൽ വമ്പിച്ചൊരു റാലി നടന്നത്. അന്ന് ഈ സ്റ്റോക്കിൻ്റെ വില അതിൻ്റെ ഓൾ ടൈം ഹൈയിലെത്തിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ ഈ സ്റ്റോക്കിൻ്റെ വില തകരാൻ തുടങ്ങുകയും അത് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ 2018 മുന്നേറ്റത്തിൻ്റെ കാരണം ആ സമയത്ത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ്, അത് ശക്തമായൊരു പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വളർന്നത്. കൂടാതെ പ്രൊമോട്ടേഴ്സ് തങ്ങളുടെ ഹോൾഡിങ് ആ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചതായിട്ടും കാണാം. അപ്പോൾ ആ സെയിൽസ് നോക്കുകയാണെങ്കിൽ അതുവരെ യാതൊരു പ്രോഫിറ്റും ഉണ്ടാക്കാതെ ഇരുന്ന കമ്പനി 2017 1 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ തൊട്ടടുത്ത 2018 18 ഫൈനാൻഷ്യൽ ഇയറിൽ അത് 5 കോടിയായിട്ട് വർദ്ധിപ്പിക്കാനും കമ്പനി സാധിച്ചു. 2019 അത് 11 കോടിയായിട്ടും വർദ്ധിപ്പിച്ചു. അപ്പോൾ അതേ കാലഘട്ടത്തിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. അത് 39% നിന്നും 44% വർദ്ധിപ്പിക്കാനൊക്കെ സാധിച്ചു. 2019 അത് 44 നിന്ന് 49% പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ശക്തമായ സെയിൽസും പ്രോഫിറ്റും കമ്പനി ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ശക്തമായിട്ട് ഈ സ്റ്റോക്കിൽ ഇടപെടാൻ തുടങ്ങി. അവർക്ക് അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു. അങ്ങനെ ആ കമ്പനിയിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ശക്തമായ വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ കമ്പനി പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് പോയി എന്ന് നമുക്ക് 2018 അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ദൗർഭാഗ്യകരമായ ഒരു കാര്യം നടന്നത്, കോവിഡ് പാൻഡമിക് അത് എല്ലാ കമ്പനികളെയും ബാധിച്ചു. അത് ഈ കമ്പനിയുടെയും പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി എന്ന് മാത്രമല്ല, 2020 ഇവരുടെ പ്രോഫിറ്റ് 1 കോടിയിൽ താഴെ പോയി. അപ്പോൾ പ്രോഫിറ്റ് കൂപ്പുകുത്തി കമ്പനി പ്രതിസന്ധിയിലേക്ക് നീങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് കൂപ്പുകുത്തി 2016 ആ പ്രൈസ് ലെവലിലേക്ക് വില താഴോട്ടേക്ക് പോയി. അപ്പോൾ അതായത് ഈ സ്റ്റോക്കിൽ 2018 അതിൻ്റെ പ്രതീക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ വലിയ പണം നഷ്ടപ്പെട്ടു. പിന്നീട് ഈ സ്റ്റോക്കിൽ ജീവൻ വെക്കുന്നത് 2022 ആ വർഷം 31 കോടിയുടെ ഒരു പ്രോഫിറ്റ് ഈ സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ സ്റ്റോക്ക് കൈയൊഴിഞ്ഞവരൊക്കെ വീണ്ടും ഈ സ്റ്റോക്കിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ 2023 മാർച്ച് മുതൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 200-day മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് വൻ വോളിയത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ അതിനുശേഷം ഒരിക്കലും ഇത് 200-day മൂവിങ് ആവറേജിന് താഴെ വന്നിട്ടില്ല.
അപ്പോൾ സ്റ്റോക്ക് ഇപ്പോഴും നല്ലൊരു അപ് ട്രെൻഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ മുന്നേറ്റത്തിന് കാരണം സെയിൽസിലും പ്രോഫിറ്റിലും FY22 അതുപോലെ FY23 നല്ല വളർച്ച രേഖപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ സെയിൽസ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി ഈ സ്റ്റോക്കിൽ നടന്നു. അത് അതേവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ആദ്യമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ സാന്നിധ്യം ഈ സ്റ്റോക്കിൽ കാണിക്കാൻ തുടങ്ങിയത് ഈ 2023 മാർച്ച് ക്വാർട്ടറിന് ശേഷമാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ 2.23 എന്നുള്ള ഒരു സ്റ്റേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റേത് നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അദാനി സ്റ്റോക്കുകൾ കാണുന്നത് പോലുള്ള ഒരു ഷെൽ കമ്പനിയല്ല, നൊമൂറ സിംഗപ്പൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് ഈ സ്റ്റോക്ക് വിറ്റത് സ്വാഭാവികമായിട്ടും പ്രൊമോട്ടേഴ്സ് അല്ല, അതും ഈ സ്റ്റോക്കിലെ ഒരു പ്ലസ് പോയിൻ്റാണ്. സാധാരണഗതിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനേക്ക് സ്റ്റോക്കൊക്കെ വിൽക്കുന്നത് പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ഇവിടെ പ്രൊമോട്ടേഴ്സ് അല്ല വിറ്റത്, പബ്ലിക്കാണ് വിറ്റിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, എന്നാൽ പബ്ലിക് ഹോൾഡിങ്ങിൽ കുറവ് വന്നതായി കാണാം. നമുക്ക് ഈ പബ്ലിക് ഹോൾഡിങ്ങിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ അവിടെ പട്ടേൽമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഗുജറാത്ത് ബേസ്ഡ്, ഗുജറാത്തിൽ അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടൊരു പട്ടേൽ കമ്മ്യൂണിറ്റിയിലെ ഒരു ഏരിയയിലാണ് ഈ കമ്പനി നിലകൊള്ളുന്നത്. ഇത്രയധികം പട്ടേലർമാർ അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ സ്റ്റേക്ക് FY 2022 ശേഷം ഗണ്യമായിട്ട് കുറഞ്ഞത് കാണാം. അപ്പോൾ അവരാണ് ഈ ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ട് വിറ്റിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 12 ഹയ്യസ്റ്റ് എവർ സെയിൽസും ഹയ്യസ്റ്റ് എവർ പ്രോഫിറ്റും ഹയ്യസ്റ്റ് എവർ ഓപ്പറേറ്റിംഗ് മാർജിനും അതുപോലെ ഹയ്യസ്റ്റ് എവർ ഏണിംഗ് പെർ ഷെയറും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ബുള്ളിഷിലേക്ക് നീങ്ങിയതിൻ്റെ കാരണം തീർച്ചയായും അതിൻ്റെ ബിസിനസ് ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ ഭാവിയിലും പോസിറ്റീവായ റിസൾട്ടുകൾ ഈ സ്റ്റോക്കിൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകളാണ് ഈ ട്രെയിലിംഗ് 12 ഈ ഡാറ്റ നമുക്ക് നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ബുള്ളിഷാണ്. എന്നാൽ ഈ സ്റ്റോക്കിൽ ഹൈ പബ്ലിക് ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളത് ഈ സ്റ്റോക്കിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. കാരണം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും അതുപോലെ മറ്റ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഒന്നും ഈ സ്റ്റോക്കിൽ വലിയ തോതിൽ ഹോൾഡിംഗ് ഇല്ല എന്നത് നാം ഓർക്കണം. അപ്പോൾ ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നാൽ പാനിക് സെല്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിൽ പബ്ലിക് ഹോൾഡിംഗ് അത്രമാത്രം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരം സ്റ്റോക്കുകളിലൊരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. കാരണം തകർച്ച വരുമ്പോൾ വലിയൊരു തകർച്ചയായിരിക്കും വരിക. ഇനി നമ്മളെ ഈ കമ്പനിയുടെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ 1981 രൂപ കൊണ്ട കമ്പനി മിഷ്ടാൻ ഫുഡ്സ് ലിമിറ്റഡ് എന്നാണ് ഇപ്പോഴത്തെ പേരെങ്കിലും ഇത് ആദ്യം ഒരു സിമൻറ്റ് കമ്പനിയായിരുന്നു. 2015 ഇവർ ഈ വീറ്റ് അതുപോലെ ദാല് ബസ്മതി റൈസ് സാൾട്ട് റോക്ക് സാൾട്ടും സാധാരണ ഡസ്റ്റ് സാൾട്ടൊക്കെ അവർ ഒരു പ്രോസസ്ഡ് ഫുഡ് എന്നുള്ള ബ്രാൻഡായിട്ട് കൊണ്ട് ഇവർ മാർക്കറ്റിലേക്ക് ഇറക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരെ ബിസിനസ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പട്ടേൽ കമ്മ്യൂണിറ്റിയിലെ ഫാമേഴ്സിൻ്റെയും അവിടെയുള്ള ആഗ്രോ സംരംഭകരുടെയും ഒരു താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളൊരു കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനെയൊരു പബ്ലിക് കമ്പനി രൂപം കൊണ്ടത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റാണ് ഇവരുടെ പ്രധാന വിപണി. ഏകദേശം 1% മാത്രമാണ് ഇവരുടെ പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഫുഡിൻ്റെ എക്സ്പോർട്ട് ബിസിനസ് വളരെ കുറവാണ്, 1% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവർ ഈ അടുത്ത കാലത്ത് വേറൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് ഫുഡ് ഗ്രെയിനിൽ നിന്ന് ഇത്തനോൾ ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ ഗുജറാത്ത് സർക്കാരുമായി ഒപ്പുവെച്ചതായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതും ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ടാവും. കാരണം ഇത്തനോൾ സ്റ്റോക്കുകളിൽ ഒരു റാലി നടന്നത് നമ്മൾ കണ്ടതാണ്, ഷുഗർ സ്റ്റോക്കുകളിലൊക്കെ. അപ്പോൾ ഷുഗറിന് കൂടാതെ ഇത്തരം വീറ്റ് വേസ്റ്റുകളിൽ നിന്നൊക്കെ ഇത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു കണ്ടെത്തലിലൂടെ അവർ ഇത്രോൾ സെഗ്മെൻറ്റിലേക്കും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2291 കറണ്ട് പ്രൈസ് 22.9 നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ 52-week ഹൈ പ്രൈസ് പോയുള്ളത് 26.5 ഏറ്റവും ലോ 7.09 ഈ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് 36.2. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് പോയത് 2018 അതിനുശേഷം ഒരിക്കലും ആ 36 എത്താൻ ഈ സ്റ്റോക്കിന് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു ഗ്രോത്ത് ബുള്ളിഷ്നെസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു അടുത്ത ടാർഗറ്റ് ഈ 36 എന്ന് സെറ്റ് ചെയ്യാൻ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ 8.69 മാത്രമാണ്. ഇൻഡസ്ട്രി പി 35.5. നമുക്കറിയാം എഫ് എം സി ജി സെക്ടർ എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് പിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എഫ് എം സി ജി സെക്ടറിൽ. നമുക്ക് കാണാൻ കഴിയാം ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയാലും നെസ്ലെ ആയാലും അതേപോലെയുള്ള വലിയ വലിയ കമ്പനികൾ എടുത്ത എല്ലാം ഹൈ പി യിലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇതിൻ്റെ പി ഇ 8.69 മാത്രമാണ്. ഇനി 5 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ പി ഇ നോക്കുകയാണെങ്കിൽ 85.9. അതിനുള്ളൊരു കാരണം ആ 2018 ഉണ്ടാക്കിയ ആ ഒരു ഹൈ കാരണമാണ് ഇത്രയധികം പി ഇ ഇവരുടെ മീഡിയൻ പി ഇ ഉയർന്നത്. അപ്പോൾ അതിൽ നിന്നും എത്രയോ താഴെയാണ്, 10 മൾട്ടിപ്പിൾസ് താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പി ഇ കാണാൻ കഴിയുന്നത്. ഇനി പി ഇ ജി റേഷ്യോ എടുക്കുകയാണെങ്കിൽ 0.16 ആണ്. അതും അണ്ടർ വാല്യൂഡാണ്, ഒന്നിൽ മാത്രമല്ല 0.5 താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് തീർച്ചയായും അണ്ടർ വാല്യൂഡാണ്. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 13% കറക്റ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ റിസ്ക് എലിമെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ റിസ്ക് എലിമെൻറ്റ് നമ്മൾ മാറ്റി നിർത്തിയാൽ വേറെ ബാഡ് ന്യൂസുകളൊന്നും ഈ സ്റ്റോക്കിൽ വരുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ബിസിനസ് ഗ്രോത്തും ഫണ്ടമെൻ്റൽ ഗ്രോത്തും ഒക്കെ വെച്ചുകൊണ്ട് ഈ സ്റ്റോക്ക് 43 എന്നുള്ളൊരു പി ഇയിൽ എത്താനുള്ള അർഹത ഈ സ്റ്റോക്കിനുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില 100 രൂപയുടെ മുകളിൽ കടക്കേണ്ടതാണ്. അതായത് 5x മൾട്ടിപ്പിൾ ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാം. എന്നാൽ അത്തരമൊരു വളർച്ചയിലേക്ക് ഈ സ്റ്റോക്ക് എത്തണമെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഡി ഐ എസ്, മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഒരു സ്റ്റോക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മിസ്റ്റാൻ ഫുഡിനെ കുറിച്ച് ബേസിക്കലായിട്ട് പറയാനുള്ളത്. മിസ്റ്റാൻ ഫുഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.